നമസ്കാരം കോടികളുടെ തട്ടിപ്പ് നടത്തിയതിന് പിന്നാലെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്ത മോൻസൺ മാവുഗലിന്റെ ഉന്നതതല ബന്ധങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തുവച്ചിരുന്നു കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ നടൻ മോഹൻലാൽ ടൊവിനോ തോമസ് എന്നിവരടക്കമുള്ള പ്രമുഖരോടൊപ്പം നിന്നുള്ള മോൻസന്റെ ചിത്രങ്ങളും വൻ വിവാദമായിരുന്നു ഇങ്ങനെ പ്രമുഖരുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞാണ് മോൻസൺ തട്ടിപ്പ് നടത്തിയത് കോടികൾ വിലമതിക്കുന്ന പുരാവസ്തു വിൽപ്പനക്കാരനാണെന്ന് അവകാശപ്പെട്ട് പലരിൽ നിന്നുമായി കോടിക്കണക്കിന് രൂപ തട്ടിയെന്നാണ് കേസ് എന്നാൽ ഇപ്പോഴിതാ മോൻസനു വേണ്ടി ഇടപെട്ടവരിൽ സിനിമാ താരം ബാലയും ഉൾപ്പെടുന്നതായി റിപ്പോർട്ട് വന്നിട്ടുണ്ട് മോൻസന്റെ സഹായി അജി നെട്ടൂരുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ബാല ഇടപെടുന്ന ഫോൺ ശബ്ദ സന്ദേശങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് നടൻ ബാലയുടെ ഇടപെടലിനെ കുറിച്ച് വ്യക്തമായ അന്വേഷണം നടത്തണമെന്നാണ് പരാതിക്കാർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്ത മോൺസൺ മാവുങ്കൾ ഇപ്പോൾ റിമാൻഡിലാണ് ഒക്ടോബർ ആറ് വരെയാണ് ഇയാളെ റിമാൻഡ് ചെയ്തിരിക്കുന്നത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ളവരെ മറയാക്കിയാണ് മോൻസൺ തട്ടിപ്പ് നടത്തിയത് കൃഷ്ണൻ വെണ്ണ കട്ടിരുന്ന പാത്രം യേശുവിനെ ഒറ്റക്കൊടുത്ത് യൂദാസ് വാങ്ങിയ മുപ്പത് വെള്ളിക്കാശ് മുഹമ്മദ് നബി ഉപയോഗിച്ചിരുന്ന റാന്തൽ വിളക്ക് കുരിശിലേറ്റിയ ശേഷം അതിൽ നിന്ന് താഴെ ഇറക്കിയപ്പോൾ യേശുവിന്റെ മുഖം തുടച്ച വെള്ള തുണി അടക്കമുള്ള സാധനങ്ങൾ തന്റെ കൈവശമുണ്ടെന്നാണ് മോൻസൺ അവകാശപ്പെട്ടത് മോൻസനെതിരെ രണ്ടായിരത്തി ഇരുപതിൽ കേരള പോലീസ് രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് നൽകിയിരുന്നു ഇയാളുടെ ഇടപെടൽ ദുരൂഹമാണെന്നായിരുന്നു പുറത്തുവന്ന റിപ്പോർട്ടുകൾ മോശയുടെ അംശവിടി കണ്ട് സംസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന് സംശയം തോന്നിയതിനെ തുടർന്നാണ് മോൻസനെതിരെ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചത് അതേസമയം മോൻസൺ നടത്തിയ തട്ടിപ്പിൽ നടൻ ബാലയ്ക്ക് പങ്കുണ്ടോ എന്ന കാര്യം അന്വേഷിക്കണമെന്ന് ഇപ്പോൾ പരാതിക്കാർ ആവശ്യപ്പെടുന്നുണ്ട് ബാലയും മോൻസണും അയൽവാസിയാണ് അവർ തമ്മിൽ നിരന്തരം ബന്ധം പുലർത്തുന്ന ആളുകളുമാണ് ഇവർ ഒരുമിച്ച് ചേർന്ന് പല വീഡിയോകളും ചെയ്തിട്ടുണ്ടെന്നും മോൻസെന്റെ വീട്ടിലെ പുരാവസ്തുക്കൾ ബാലയുടെ യൂട്യൂബ് ചാനലിലൂടെ കാണിച്ചിട്ടുണ്ടെന്നും പരാതിക്കാരനായ ഷമീർ പറയുന്നു അതേസമയം ബലാത്സംഗത്തിനിരയായ പെൺകുട്ടിയെ മോൻസൻ മാവുങ്ങൾ ഭീഷണിപ്പെടുത്തി കേസിൽ നിന്ന് പിന്മാറാൻ നിർബന്ധിച്ചതായി പരാതി ഉയർന്നിരിക്കുകയാണ് ഹണി ട്രാപ്പിൽ കൊടുക്കുമെന്നായിരുന്നു മോൻസന്റെ ഭീഷണി ഉന്നത സ്വാധീനം ഉപയോഗിച്ച് കുടുംബത്തെ കേസിൽ കൊടുക്കുമെന്നും ഭീഷണിപ്പെടുത്തിയെന്നാണ് പരാതിക്കാരി മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത് നഗ്ന വീഡിയോയും ഫോട്ടോയും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുമെന്ന് മോൻസെൻ പറഞ്ഞു പെൺകുട്ടിയുടെ സഹോദരനെയും സുഹൃത്തിനെയും ഫോട്ടോകൾ കാണിച്ചായിരുന്നു ഭീഷണിപ്പെടുത്തിയത് എന്നാൽ പരാതി പിൻവലിക്കാതായതോടെ ഗുണ്ടകളെ വീട്ടിലയച്ചും ഭീഷണി തുടർന്നു പോലീസിന് നൽകിയ പരാതികൾ അപ്പപ്പോൾ മോൻസന് ലഭിച്ചിരുന്നുവെന്നാണ് യുവതി നൽകിയ പരാതി ആലപ്പുഴയിലെ ശരത്തിനെതിരായ ബലാത്സംഗ പരാതി പിൻവലിക്കാനായിരുന്നു മോൻസന്റെ ഭീഷണി മോൻസെൻ മാവുങ്കലിന്റെ ബിസിനസ് പങ്കാളിയാണ് ശരത്തിന്റെ കുടുംബം മോൻസെൻ ഭീഷണിപ്പെടുത്തിയെന്ന പരാതി സ്വാധീനം ഉപയോഗിച്ച് അട്ടിമറിച്ചെന്നും പരാതിക്കാരി ഒരു പ്രമുഖ മാധ്യമത്തോട് പറഞ്ഞു ിൽ കോടികളുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ മോൻസൺ വാവുകൾ ക്രൈംബ്രാഞ്ച് പിടിയില്ലാതിന് പിന്നാലെയാണ് കൂടുതൽ കള്ളക്കളികൾ പുറത്തു വന്നിരിക്കുന്നത് ഉദ്യോഗസ്ഥരുമായും രാഷ്ട്രീയ നേതാക്കളുമായും ഇയാൾക്ക് ബന്ധമുണ്ടായിരുന്നു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പുരാവസ്തുക്കളുടെ വിൽപ്പനക്കാരനെന്നാണ് ഇയാൾ സ്വയം അവകാശപ്പെട്ടിരുന്നത് ടിപ്പു സുൽത്താന്റെ സിംഹാസനവും ബൈബിളിലെ പഴയ നിയമത്തിലെ മോശയുടെ അംശവടിയുമൊക്കെ തന്റെ കൈവശമുണ്ടെന്ന് ഇയാൾ അവകാശപ്പെട്ടിരുന്നു കൊച്ചി കലൂർ ആസാദ് റോഡിലുള്ള വീട് മ്യൂസിയമാക്കി മാറ്റിയായിരുന്നു തട്ടിപ്പ് നടത്തിയത് ബ്രൂണൈ സുൽത്താനുമായും യു എ ഇ രാജകുടുംബാംഗങ്ങളുമായും പുരാവസ്തുകളുടെ വിൽപ്പന നടത്തിയെന്നും ഇടപാട് രണ്ട് ലക്ഷത്തി അറുപതിനായിരം കോടി കിട്ടിയെന്നുമായിരുന്നു ഇയാൾ അവകാശപ്പെട്ടിരുന്നത് ഇത്തരത്തിൽ നിരവധി തട്ടിപ്പുകളാണ് മോൺസിനെ കുറിച്ച് പുറത്തു വന്നിട്ടിരിക്കുന്നത് ഇതിനിടയിലാണ് ബലാത്സംഗ പരാതിയിൽ ഇയാൾ ഇടപെട്ടതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരിക്കുന്നത് വെബ് ഡെസ്ക്